അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വലിയ പണ്ഡിതനാണ് മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുള്ള. സലഫുകളുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ഒരു മഹാനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇദ ബലഗക അൻ അഖീക ഷൈഉൻ ഫൽതമിസ് ലഹു ഉദ്റ, നിൻ്റെ സഹോദരനെക്കുറിച്ച് ശരിയല്ലാത്ത ഏതെങ്കിലും ഒരു വാർത്ത നിനക്ക് വന്നാൽ നീ എന്തു വേണം, നിൻ്റെ സഹോദരന് ന്യായമായ ഏതെങ്കിലും ഒരു കാരണം നീ അന്വേഷിക്കണം. ഫഇല്ലം തജ്ദ് ലഹു ഉദ്റൻ, അങ്ങനെ ന്യായമായൊരു കാരണവും നിനക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഖുൽ, നീ എന്തു പറയണം, ലഅല്ല ലഹു ഉദ്റൻ, എൻ്റെ സഹോദരന് എന്തെങ്കിലും ഒരു ന്യായമായ കാരണമുണ്ടായിരിക്കാം. വളരെ വലിയൊരു തത്വമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്. അവരെക്കുറിച്ച് തെറ്റായ ഒരു വാർത്ത ലഭിച്ചാൽ, ഇനി അത് ശരിയാണെങ്കിൽ പോലും, ആ സാഹചര്യത്തിലേക്ക് നയിച്ച എന്തെങ്കിലും ഒരു ന്യായമായ കാരണം എൻ്റെ സുഹൃത്തിനുണ്ടാകാമെന്ന് കരുതി അയാളെക്കുറിച്ച് നമ്മൾ നല്ലത് മാത്രമേ വിചാരിക്കാവൂ. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മളൊന്നും അങ്ങനെയല്ല. ഒരു തെറ്റായ ന്യൂസാണെങ്കിൽ പോലും, ഉറപ്പില്ലാത്ത ന്യൂസാണെങ്കിൽ പോലും, പിന്നീട് ആ വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും പാടെ അവഗണിക്കുകയും ഒഴിവാക്കുകയും അവനെ വലിയ പാപിയായി കരുതി പുറന്തള്ളുകയും ചെയ്യുന്നൊരു സ്വഭാവമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടായ സന്ദർഭത്തിൽ അള്ളാഹു സൂറത്തുൻ നൂറിലൂടെ പറഞ്ഞതെന്താണ്? ലൗലാ ഇദ് സമിഅതുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബി അൻഫുസിഹിം ഖൈറ. ആ വാർത്ത കേട്ടപ്പോൾ സത്യവിശ്വാസികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരെ സംബന്ധിച്ച് അഥവാ വിശ്വാസികളെ സംബന്ധിച്ച് നല്ലത് ചിന്തിച്ചുകൂടായിരുന്നു. എന്നിട്ട് വഖാലു ഹാദ ഇഫ്കുൻ മുബീൻ, ഇത് വ്യക്തമായൊരു കളവാണെന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ നല്ലത് ചിന്തിക്കുക. നമ്മുടെ സഹോദരനെ സംബന്ധിച്ച് നമ്മൾക്ക് നാം ഒരു കാര്യം അറിഞ്ഞാൽ, ചില ഉലമാക്കൾ പറഞ്ഞത് ഫസൽതമിസ് ലഹു സബഈന ഉദ്റ, 70 ന്യായങ്ങൾ നിങ്ങൾ അയാൾക്ക് കണ്ടെത്താൻ ശ്രമിക്കുക, എന്നിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാത്തൊരു കാരണമുണ്ടാകുമെന്ന് കരുതി നിങ്ങൾ സമാധാനിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക, അതാണ് സമാധാനം, അതാണ് നന്മ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.